ഓമശ്ശേരിയിൽ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം യാഥാർത്ഥ്യമായി കൊടുവള്ളി എം എൽ എ ഡോക്ടർ എം കെ മുനീർ ഉദ്ഘാടനം ചെയ്തു. 34 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. വഴിയാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ശുചിത്വവും സുരക്ഷിതത്വവുമുള്ള ശുചിമുറി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓമശ്ശേരിയിൽ പഞ്ചായത്ത് ഭരണ സമിതി ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. ഡോക്ടർ എം കെ മുനീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ പ്രവേശന കവാടമായ ഓമശ്ശേരി പട്ടണത്തിൽ പാതയോരത്ത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ ഉപകാരപ്രദമാവുന്ന വിധത്തിൽ മനോഹരമായ കെട്ടിടമാണ് നിർമ്മിച്ചത്. ചുരുങ്ങിയ കാലയളവിൽ ആധുനിക സൗകര്യങ്ങളോടെ കെട്ടിടം പണിത ഭരണസമിതിയെ എം എൽ എ അഭിനന്ദിച്ചു. കാപ്പാട് തുഷാരഗിരി പാതയിൽ പുത്തൂരിനും ഓമശ്ശേരിക്കുമിടയിലെ കളരിക്കണ്ടി ഭാഗത്താണ് 34 ലക്ഷം രൂപ ചെലവഴിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. 2021-2022 സാമ്പത്തിക വർഷത്തിൽ ശുചിത്വ മിഷൻ ഫണ്ടിൽ നിന്നും 25,47,172 രൂപ ചെലവഴിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു. 2022-2023 സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ടിൽ നിന്നും 8,71,000 രൂപ ചെലവഴിച്ച് ഫിനിഷിംഗ് വർക്കുകളും നടത്തി. ഗ്രൗണ്ട് ഫ്ലോറിൽ വനിതകൾക്കുള്ള 2 ശുചിമുറികളും ഫീഡിംഗ് റൂമും ഭിന്നശേഷിക്കാർക്കുള്ള ശുചിമുറിയും കോഫി ഷോപ്പ് ഔട്ട്ലെറ്റുമാണ് ഒരുക്കിയിട്ടുള്ളത്. 1-ാം നിലയിൽ പുരുഷന്മാർക്കുള്ള ശുചിമുറികൾ, ബാൽക്കണി എന്നിവയാണുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ ചടങ്ങിൽ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ കൊളത്തക്കര, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പൽക്കണ്ടി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ നാസർ എസ്റ്റേറ്റ് മുക്ക്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ പി സുഹറ, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.